പ്യാരേ വെച്ചോ ആറാം ക്ലാസ്സിലെ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയാ പഠിച്ചതെന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. ഏത് കവിതയായിരുന്നു? നമ്മൾ ഒരു ബാല കവിത പഠിച്ചായിരുന്നല്ലോ. കവിതയുടെ പേരെന്താണ്? കവിതാക്കാൻ ഞാൻ ക്യാഹേ ജഗുമഗ് താര. ജഗുമഗ് താര എന്ന് വെച്ചാൽ എന്താണ്? തിളങ്ങുന്ന നക്ഷത്രം. അപ്പൊ ആ ജഗമഗതാര കവിതയിലെ ആറ് വരി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ടീച്ചർ അതിന്റെ ആശയം എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും അതിന്റെ ആശയമൊക്കെ സ്വന്തമായിട്ടൊന്ന് എഴുതാൻ ശ്രമിച്ചു നോക്കിയോ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ആറ് വരി കവിതയുടെ ആശയമായിരുന്നു പറഞ്ഞത്. അപ്പം എന്തായിരുന്നു അത്? ഭാരതിക്ക് ക്യൂബിയാ ക്യാക്യാഹേ. ഭാരതിക്ക് ഖൂബിയാ ക്യാക്യാഹേ. ഭാരതത്തിന്റെ സവിശേഷതകളെ കുറിച്ചാണ് ഈ കവിതയിലൂടെ വർണ്ണിച്ചിരിക്കുന്നത്. ഭാരതത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഹമാരാ ഭാരത്, ഹമാരാ ദേശ്, ജഗ്മഗാദ താര കഹാഹേ, ഒരു മിന്നിത്തിളങ്ങുന്ന നക്ഷത്രം പോലെയാണ് നമ്മുടെ ഭാരതം. ഹമാരാ ഭാരത് സത്യ ഓർ അഹിംസ കാ രഖ്വാരാഹേ, സത്യ ഓർ അഹിംസ കാ രഖ്വാരാഹേ. രഖ്വാര എന്ന് വെച്ചാൽ എന്താണ്? സംരക്ഷകരാണ്. സത്യത്തിനും എന്താണ് അഹിംസ എന്ന് വെച്ചാൽ ആരെയും ഹിംസിക്കാതിരിക്കുക, അതാണ് അഹിംസ എന്ന് പറയുന്നത്. അങ്ങനെ നിലകൊള്ളുന്നതാണ് നമ്മുടെ ഭാരതം. സത്യ ഓർ അഹിംസ കാ രഖ്വാരാഹേ ഹമാര ഭാരത്. പിന്നെന്താണ്? അനേക മഹത് വ്യക്തിയോങ്ക ബലിദാനോങ്ക സംവാരാഹേ ഹമാര ഭാരത്. അനേകം മഹത് വ്യക്തികളുടെ ആത്മത്യാഗത്തിലൂടെയാണ് നമ്മുടെ ഭാരതം ഉണ്ടായത്. മനസ്സിലായോ? നമ്മുടെ ഭാരതം അനേക മഹത് വ്യക്തികൾ, നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ അറിയാവുന്ന വ്യക്തികളൊക്കെയാണ് മഹാത്മാഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ്, ഇങ്ങനെ അനേക മഹത് വ്യക്തികളുടെ ബലിദാനോങ്ക സംവാരാഹേ ഹമാര ഭാരത്. ഇവരുടെ എല്ലാ ആത്മത്യാഗത്തിന്റെ ഫലമായി ഉണ്ടായതാണ് നമ്മുടെ ഈ ഭാരതം. സംവാര എന്ന് വെച്ചാൽ അലങ്കരിച്ചതാണ് നമ്മുടെ ഈ ഭാരതം. ഇത്രയും ഭാഗമായിരുന്നു നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് അതിന്റെ ബാക്കി ഭാഗം പഠിക്കാം. ദേശ് ഹമാര, ദേശ് ഹമാര, ഹമേം ഹേ അപ്പനി ജാൻ സേ പ്യാര. ദേശ് ഹമാര, ദേശ് ഹമാര, സാഗർനേ ജിസ്കാ പാവ് പസാര. ദേശ് ഹമാര, ദേശ് ഹമാര, സത്യകി ജയ് സന്ദേശ് ഹമാര. ദേശ് ഹമാര, ദേശ് ഹമാര, ഹമേം ഹേ അപ്പനി ജാൻ സേ പ്യാര. എന്താണ് ടീച്ചർ ഒന്നുകൂടി വായിക്കട്ടെ? ദേശ് ഹമാര, ദേശ് ഹമാര, ഹമേം ഹേ അപ്പനി ജാൻ സേ പ്യാര. ദേശ് ഹമാര, ദേശ് ഹമാര, സാഗർനേ ജിസ്കാ പാവ് പസാര. ദേശ് ഹമാര, ദേശ് ഹമാര, സത്യകി ജയ് സന്ദേശ് ഹമാര. ദേശ് ഹമാര, ദേശ് ഹമാര, ഹമേം ഹേ അപ്പനി ജാൻ സേ പ്യാര. ദേശ് ഹമാര, ദേശ് ഹമാര, ഹമേം ഹി അപ്പനി ജാൻ സേ പ്യാര എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദേശ് ഹമാര എന്ന് വെച്ചാൽ നമ്മുടെ ദേശം, നമ്മുടെ ഭാരതം. ഹമേ ഹേ അപ്പനി ജാൻ സേ പ്യാര, നമ്മുടെ പ്രാണനേക്കായി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളെ പ്രിയപ്പെട്ടതാണ് നമ്മുടെ ദേശം. നമ്മുടെ ജാൻ സേ പ്യാര എന്ന് വെച്ചാൽ നമ്മുടെ പ്രാണനേക്കായാലും പ്രിയപ്പെട്ടതാണ് നമുക്ക് നമ്മുടെ ഭാരതം. അപ്പം ദേശി ഹമാര, ദേശി ഹമാര, ഹമേം ഹേ അപ്പനി ജാൻ സേ പ്യാര. അടുത്ത വരി വായിക്കട്ടെ. ദേശി ഹമാര, ദേശി ഹമാര, സാഗർനേ ജിസ്കാ പാവ് പസാര. സാഗർ എന്ന് വെച്ചാൽ എന്താണ്? സമുദ്രം. സമുദ്രത്തെ ജിസ്കാ പാവ് പസാര. പാവ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമോ? പാദം എന്നാണ് അതിന്റെ അർത്ഥം. പസാര എന്ന് വെച്ചാൽ നീണ്ടു കിടക്കുന്നു. അപ്പം സാഗർ സ്നേ ജിസ്കാ പാവ് പസാര എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഭാരതത്തിന്റെ എന്താ തീൻ ഭാഗവുമേ, മൂന്ന് ഭാഗവും എന്താണ്? സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു. അപ്പൊ സാഗർനേ ജിസ്ക നമ്മുടെ ഭാരതത്തിന്റെ മൂന്ന് ഭാരതത്തിൽ മൂന്ന് തീൻ ഭാഗവുമേ ഒക്കെ സമുദ്രത്താൽ എന്ത് ചെയ്യാണ്? ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. അപ്പൊ സാഗർനേ ജിസ്ക പാവ് പസാര. ദേശ് ഹമാര, ദേശ് ഹമാര, സത്യക്ക് ജയിക്ക സന്ദേശ് ഹമാര. നമ്മുടെ സന്ദേശം എന്താണ്? സത്യം ജയിക്കട്ടെ എന്നുള്ളതാണ് നമ്മുടെ സന്ദേശം. സത്യക്ക് ജയിക്ക സന്ദേശ് ഹമാര, സത്യം ജയിക്കട്ടെ എന്നതാണ് നമ്മുടെ സന്ദേശം. അപ്പൊ നമുക്ക് ദേശ് ഹമാര, ദേശ് ഹമാര, ഹമേം ഹേ അപ്പനി ജാൻ സേ പ്യാര എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ,
നമ്മുടെ ഭാരതം നമ്മൾ നമ്മുടെ പ്രാണനേക്കായി ജാൻസേ പ്യാര പ്രാണനേക്കായി നമ്മൾ നമ്മുടെ ഭാരതത്തിനെ എന്ത് ചെയ്യുന്നു സ്നേഹിക്കുന്നു ജാൻസേ പ്യാര അപ്പൊ ടീച്ചർ ഒന്നുകൂടെ വായിക്കട്ടെ ദേശ് ഹമാര ദേശ് ഹമാര ഹമേം ഹി അപ്നി ജാൻസേ പ്യാര ദേശ് ഹമാര ദേശ് ഹമാര സാഗർനെ ജിസ്കാ പാവ് പസാര പിന്നെ ദേശ് ഹമാര ദേശ് ഹമാര പിന്നെ സത്യകി ജയിക്ക സന്ദേശ് ഹമാര ദേശ് ഹമാര ദേശ് ഹമാര ഹമേം ഹി അപ്നി ജാൻസേ പ്യാര അപ്പൊ ഇത്രയും മലയാളത്തിലുള്ള അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായല്ലോ देश हमारा देश हमारा चमके जैसे जगमग तारा देश हमारा सत्य अहिंसा का रखवारा देश हमारा चमके जैसे जगमग तारा देश हमारा सत्य अहिंसा का रखवारा देश हमारा बलिदानों ने उसे संवारा देश हमारा हमें है अपनी जान से प्यारा देश हमारा बलिदानों ने उसे संवारा देश हमारा हमें है अपनी जान से प्यारा देश हमारा चमके जैसे जगमग तारा देश हमारा सत्य अहिंसा का रखवारा देश हमारा सागर ने जिसका पाव पसारा देश हमारा सागर ने जिसका पाव पसारा देश हमारा चमके जैसे जगमग तारा देश हमारा सत्य अहिंसा का रखवारा देश हमारा सत्य की जय देश हमारा हमें है अपनी जान से प्यारा देश हमारा सत्य की जय देश हमारा हमें है अपनी जान से प्यारा देश हमारा चमके जैसे जगमग तारा देश हमारा सत्य अहिंसा का रखवारा देश हमारा चमके जैसे जगमग तारा देश हमारा सत्य अहिंसा का रखवारा മനസ്സിലായല്ലോ ഇതിനകത്ത് പ്രധാനമായിട്ട് നമുക്ക് ഇതിന്റെ ഹിന്ദിയിലെ ഇതിന്റെ ആശയം മനസ്സിലാക്കണം നമുക്ക് ലാസ്റ്റിൽ ക്വസ്റ്റ്യൻ ഉണ്ട് നമ്മുടെ കവിതയുടെ ആശയം എഴുതാൻ ലാസ്റ്റിൽ നമുക്ക് ചോദ്യം ഉണ്ട് അപ്പം ടീച്ചർ ഇതിന്റെ ഹിന്ദി അർത്ഥം പറയട്ടെ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ അപ്പം പാർവതിക്ക് ഖൂബിയോങ്കേ വർണ്ണൻ കർത്താവ് എന്ന് വെച്ചാൽ പാർവതിയിലെ സവിശേഷതകളെ കുറിച്ചല്ലേ ഇതിൽ വർണ്ണിക്കുന്നേ അപ്പൊ എന്തൊക്കെയാണ് ആദ്യത്തെ സവിശേഷതകൾ എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലായല്ലോ അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞേക്കുന്നത് ദേശിഹമാര ഹമേം ഹി അപ്നി ജാൻസേ പ്യാര ദേശിഹമാര നമ്മൾ ഹം ഭാരതവാസി എന്താണ് ഹമേം ഹമാര ദേശ് പ്രാണോം സേവി പ്യാരാഹേ നമ്മുടെ പ്രാണനേക്കായി നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ ദേശത്തിനെ സ്നേഹിക്കുന്നു പ്രാണോം സേവി പ്യാരാഹേ ഞാൻ എന്ന് വെച്ച ജീവൻ പ്രാണോം സേവി പ്യാരാഹേ നമ്മുടെ പ്രാണനേക്കായി നമ്മൾ സ്നേഹിക്കുന്നു പിന്നെന്താണ് പിന്നെന്താണ് കവി പറഞ്ഞേക്കുന്നേ ഭാരതക്കെ തീനോ പാവോമേ സൗന്ദര്യസേ ഫൈലാഹി എന്നുവെച്ചാൽ നമ്മുടെ ഭാരതത്തിന്റെ മൂന്ന് തീൻ പാവോമേ എന്താണ് സൗന്ദര്യസേ ഫൈലാഹി സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു സൗന്ദര്യസേ ഫൈലാഹേ പിന്നെ പിന്നെന്താണ് പറഞ്ഞേക്കുന്നേ ഹമാരാദേശ് എന്ത് സന്ദേശമാണ് സത്യക്ക് ജയിക്ക സന്ദേശ് ഹമാര സത്യം ജയിക്കട്ടെ എന്ന സന്ദേശമാണ് നമ്മൾ കവിതയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് സത്യക്ക് ജയിക്ക സന്ദേശ് ഹമാര ഹേ അവൻ ഭാരതവാസി ഹമാരെ ദേശ് പ്രാണോം സെഫി പ്യാരാഹേ അവൻ ഭാരതവാസിയൊക്കെ നമ്മുടെ ദേശം നമ്മുടെ പ്രാണനേക്കായാലും നമ്മൾ എന്ത് ചെയ്യുന്നു
സ്നേഹിക്കുന്നു. അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ കവി കവിതയിലൂടെ പറഞ്ഞിരിക്കുന്നത്? കവി കവിതയിലേക്ക് എന്താണ് പറഞ്ഞേക്കുന്നത്? ഹം അപ്പനാ ദേശ് അപ്പനി ജാൻ സേ പ്യാരാഹി. ജാൻ സേ പ്യാരെന്ന് വെച്ചാൽ പ്രാണവും സേവി പ്യാരാഹി. എന്താണ് കവി കവിതയെ കേക്കി എന്താണ് കവി പറയുന്നത്? ഹം അപ്പനാ ദേശ് അപ്പനി പ്രാണവും സേവി പ്യാരാഹി. നമ്മുടെ പ്രാണനേക്കായി നമ്മൾ നമ്മുടെ ദേശത്തിനെ സ്നേഹിക്കുന്നു. പിന്നെന്താണ് ഭാരതക്ക് തീൻ ഭാഗവുമേ. മൂന്ന് ഭാഗം എന്താണ് എന്താ ചുറ്റപ്പെട്ട് കിടക്കുന്നു? സമുദ്ര ഫൈലാഹി. ഭാരതക്ക് തീൻ ഭാഗവുമേ സമുദ്ര ഫൈലാഹെ. പിന്നെന്താണ് ഭാരതക്ക് സന്ദേശ്. എന്താണ് ഭാരതത്തിന്റെ സന്ദേശം? ഭാരതക്ക് സന്ദേശ് സത്യക്ക് ജയിക്ക സന്ദേശ്. എന്താണ് സത്യം ജയിക്കട്ടെ എന്ന സന്ദേശമാണ് നമ്മുടെ ഭാരതത്തിന്റെ സന്ദേശം. ഇത്രയാണ് ഈ കവിതയുടെ ഇന്ത്യയിലുള്ള ആശയം. എല്ലാവർക്കും മനസ്സിലായാലോ? എല്ലാവരും ഇതൊക്കെ എഴുതാനൊന്ന് ശ്രമിച്ചു നോക്കണം. പിന്നെ നമ്മൾ അതിന്റെ വാക്കുകളുടെ അർത്ഥങ്ങളൊക്കെ എല്ലാവരും കണ്ടെത്തി എഴുതണം. നമ്മുടെ ശബ്ദകോശിനകത്ത് ഇതിന്റെ അർത്ഥങ്ങളെല്ലാം കിടപ്പുണ്ട്. അതിൽ നിന്ന് കണ്ടെത്തി ബുക്കിലേക്ക് എഴുതുക. എല്ലാവരും രണ്ടു മൂന്ന് ആവർത്തി ഈ കവിത വായിക്കുക. അതുപോലെ ഇതിനകത്തും കുറെ തുക്കാന്ത ശബ്ദങ്ങളുണ്ട്. ഇപ്പൊ ഏതൊക്കെയാണ് തുക്കാന്ത്? ലാസ്റ്റ് വരുന്നേ ഇപ്പൊ ഹമാര പ്യാര സംവാര രഘുവാര ഇങ്ങനെയൊക്കെ വരുന്ന വാക്കുകളാണ് എന്ത് തുക്കാന്ത ശബ്ദങ്ങളായിട്ട് വരുന്നത്. അപ്പൊ രഘുവാര സംവാര ഇതൊക്കെ എന്താണ് തുക്കാന്ത ശബ്ദങ്ങളാണ്. പ്യാര പസാര ഇങ്ങനെയൊക്കെയുള്ള വരുന്ന ശബ്ദങ്ങള് എന്ത് ചെയ്യണം? തുക്കാന്ത ശബ്ദങ്ങള് എല്ലാവരും കണ്ടെത്തി. നമ്മൾ ഒന്നാമത്തെ യൂണിറ്റിന് പഠിച്ചതാണ് തുക്കാന്ത ശബ്ദത്തിനെ കുറിച്ച്. അപ്പം അതുകൊണ്ട് ടീച്ചറെ വലിയ വിശദമായി പറയേണ്ട കാര്യമില്ല. അപ്പം എല്ലാവരും ഈ തുക്കാന്ത ശബ്ദ ഇതിൽ നിന്ന് കണ്ടെത്തി എഴുതണം. ചംകേ ജയ്സേ ജഗുമുഖ താര സേക്യാ മതലവരെ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? നമ്മുടെ ഭാരതം ഭാരത് എന്താണ് നമ്മൾ പറഞ്ഞത്? ജഗുമഗാഥ താരാഹി മിന്നി തിളങ്ങുന്ന നക്ഷത്രമാണെന്ന് പറഞ്ഞു. ജഗുമഗാഥ താരാഹി. പിന്നെ പിന്നെന്താണ് പറഞ്ഞത്? ദുനിയാക്കെ ദേശവും കേവിച്ച് ജഗുമഗാഥേ താരേ സമാൻ ഭാരത് ചമക്തേഹി. നമ്മുടെ ദുനിയ നമ്മുടെ ഈ ലോകം മുഴുവൻ എന്താണ് മിന്നിത്തിളങ്ങുന്ന ദേശം മുഴുവൻ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ പോലെ സമാനമാണ്. മനസ്സിലായോ? നമ്മുടെ ഈ ദേശം മുഴുവൻ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രത്തിന് സമാനമാണ്. പിന്നെ ഏതൊക്കെ മേഖലകളിലാണെന്നറിയാമോ? നമ്മൾ മിന്നിത്തിളങ്ങുന്ന പല പല മേഖലകളിലൂടെയാണ് നമ്മൾ മിന്നിത്തിളങ്ങുന്നത്. ഏതൊക്കെ മേഖലകളിലാ? വിജ്ഞാന ശാസ്ത്ര മേഖല അറിയാലോ എല്ലാവർക്കും. പിന്നെ കല കലയിലൂടെ കൃഷിയിലൂടെ പിന്നെ കേൾകൂത് കളികളിലൂടെ പിന്നെ സംഗീതം പാട്ടുകളിലൂടെ അങ്ങനെ അങ്ങനെ സാഹിത്യം അങ്ങനെ അങ്ങനെ പല പല മേഖലകളിലൂടെയാണ് നമ്മൾ മിന്നിത്തിളങ്ങുന്നത്. ഇപ്പൊ ഏതൊക്കെ മേഖലകളിലൂടെയാണ്? കുറെ അധികം ഉണ്ട്, നമ്മൾ ടീച്ചർ കുറച്ചേ പറയുന്നുള്ളൂ. ഏതൊക്കെയാണ്? വിജ്ഞാന് കല കൃഷി കേൽകൂത് ഇങ്ങനെ അനേകം മേഖലകളിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മിന്നി തിളങ്ങുന്നത്. ഭാരത കിൻകിൻ ക്ഷേത്രവുമേ ജഗുമഗ. നമ്മൾ ടീച്ചർ ഇപ്പൊ പറഞ്ഞു തന്നു ഏതൊക്കെ മേഖലകളിലാണ്. ഉദാഹരണമായിട്ട് അവിടെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. ടീച്ചർ അത് പറഞ്ഞു തന്നല്ലോ, വിജ്ഞാന് അല്ലേ, വിജ്ഞാൻ ശാസ്ത്ര മേഖലയിൽ. അതുപോലെ എനിക്ക് നിങ്ങൾക്ക് എഴുതാമല്ലോ ഏതൊക്കെ മേഖലകളിലാന്ന്. ടീച്ചർമ്മ പറഞ്ഞു തന്നായിരുന്നല്ലോ, കൃഷി സാഹിത്യ കേൾക്കൂത് പിന്നെ അനേക കല അനേക മേഖലകളിൽ എന്ത് ചെയ്യുന്നു നമ്മൾ മിന്നി തിളങ്ങുന്നു. പിന്നെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഞാൻ ടീച്ചർ ആദ്യമേ പറഞ്ഞു ഈ ജഗമഗധാര കവിതയുടെ ആശയം ഹിന്ദിയിൽ എഴുതാൻ ചോദിക്കുമെന്ന് പറഞ്ഞു. അപ്പം അത് നിങ്ങൾക്ക് വർക്കായിട്ട് നിങ്ങളുടെ പുസ്തകത്തിലുണ്ട്. ഈസ് കവിതാക്ക ആശയം ലിഖേ. ഏത് കവിതയുടെയാണ്? ജഗുമഗധാര കവിതയുടെ ആശയം ഹിന്ദിയിൽ എഴുതുക. എല്ലാവരും സ്വന്തമായി ഇത് എഴുതി നോക്കണം. ഇനി ടീച്ചർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. എല്ലാവരും പുസ്തകം നല്ലവണ്ണം വായിക്കണം. ഇതിനകത്തെ വാക്കുകളുടെ അർത്ഥങ്ങൾ കണ്ടെത്തി എഴുതണം. ഇതിനകത്ത് തുക്കാന്ത ശബ്ദങ്ങൾ കണ്ടെത്തി എഴുതണം. പിന്നെ ടീച്ചർ 30-ാമത്തെ പേജിൽ തന്ന പ്രവർത്തനവും പിന്നെ 31-ാമത്തെ പേജിൽ കവിതയുടെ ആശയവും എല്ലാവരും എഴുതണം. എഴുതി ടീച്ചറിന് അയച്ചു തരണം. അതിനുശേഷം ടീച്ചർ അയച്ചു തരാം എൻ്റെ ആൻസർ. അപ്പം എല്ലാവർക്കും മനസ്സിലായാലോ ടീച്ചർ പറഞ്ഞ കാര്യങ്ങളെല്ലാം? അപ്പം ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ആദിക കക്ഷ സമാപ്തവും അകലീ കക്ഷാമേ ദേഖ. ധന്യവാദ്.